ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ഷാഹിസ് കിച്ചൺ. ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു അടിപൊളി പുഡിംഗ് റെസിപ്പിയുമായിട്ടാണ്. നല്ല ഈസിയാണ് ഇത് ഉണ്ടാക്കാനായിട്ട്. അപ്പം നമുക്കിത് എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. അപ്പം ഞാനിവിടെ അതിനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഞാനിവിടെ നല്ല മധുരമുള്ള പാഷൻ ഫ്രൂട്ടിൻ്റെ പൾപ്പിവിടെ കുറച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം. അപ്പം ഞാനത് കംപ്ലീറ്റ് പാനിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാനിവിടെ ഒരു 2 ടേബിൾ സ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുക്കണം. എന്നിട്ടിത് നമുക്ക് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പം തന്നെ നമ്മുടെ പാഷൻ ഫ്രൂട്ട് പൾപ്പ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഞാനിവിടെ ഒരു സോസ് പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാനിവിടെ 1 ലിറ്റർ പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഇനി പാലിലേക്ക് 4-5 ടേബിൾ സ്പൂണ് പഞ്ചസാരം കൂടി ഇട്ട് കൊടുക്കുക. അപ്പം നമ്മുടെ പാലൊക്കെ നന്നായി തിളച്ചു വന്നിട്ടുണ്ട്. ഇനി നമ്മൾ പുഡിംഗ് ഉണ്ടാക്കുന്നതിന് മുന്നേ തന്നെ നമ്മൾ ചൈന ഗ്രാസ് ഒന്ന് സോക്ക് ചെയ്ത് വെക്കണം. അപ്പം ഞാനിവിടെ ഒരു പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാനിവിടെ ചൈന ഗ്രാസ് കംപ്ലീറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് മെൽറ്റായിട്ട് എടുക്കണം. അപ്പോൾ ചൈന ഗ്രാസ്സൊക്കെ ഇവിടെ നല്ലപോലെ മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഞാൻ നമ്മൾ നേരത്തെ തിളപ്പിച്ച പാലിലേക്ക് ഞാനിവിടെ ചൈന ഗ്രാസ് കംപ്ലീറ്റ് ആയി ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച പാഷൻ ഫ്രൂട്ടിൻ്റെ പൾപ്പ് കുറച്ച് നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കണം. ബാക്കി നമുക്ക് ലാസ്റ്റ് ഡെക്കറേഷൻ ചെയ്യാനാണ്. അപ്പോൾ കുറച്ച് ഞാൻ അവിടെ പാലിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ പുഡിംഗ് ഇവിടെ കുറച്ച് നേരം ഞാൻ ഇവിടെ വെച്ചിട്ട് കുറച്ച് സെറ്റായിട്ടുണ്ട്. പകുതി ഭാഗം സെറ്റായിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാനിവിടെ നേരത്തെ മാറ്റി വെച്ച പാഷൻ ഫ്രൂട്ടിൻ്റെ പൾപ്പ് അതിൻ്റെ മുകളിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ്. നമുക്കിഷ്ടമുള്ള അളവിൽ നമുക്ക് പാഷൻ ഫ്രൂട്ടിൻ്റെ പൾപ്പ് ചേർത്ത് കൊടുക്കാം. കുറച്ച് വേണമെങ്കിൽ കുറച്ച് ചേർത്താൽ മതി. അപ്പോൾ ഇവിടെ പാഷൻ ഫ്രൂട്ടിൻ്റെ പൾപ്പൊക്കെ ഞാൻ ഇവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാനതിൻ്റെ മുകളിലൂടെ കുറച്ച് മിൽക്ക് മേഡും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നമ്മുടെ പുഡിംഗ് ഒന്ന് സെറ്റാവാൻ വെക്കാം. അപ്പം നമ്മുടെ ഈസി ആയിട്ടുള്ള പുഡിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.